ഹായ് നമസ്കാരം. നമ്മുടെ സർക്കാർ ലോക്ക്ഡൗൺ June 16 വരെ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. ദിശാബോധമില്ല സർക്കാരിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് ഒരു പക്ഷേ ഇഷ്ടപ്പെടില്ല. പക്ഷെ യഥാർത്ഥത്തിൽ സർക്കാരിന് അറിഞ്ഞുകൂടെ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ സർക്കാരിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഉത്തരവൊന്നും പ്രതീക്ഷിക്കുന്നില്ല, എങ്കിലും ഇത്തരം കാര്യങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രൊമോട്ട് ചെയ്യുന്ന ഭക്തജനങ്ങൾ ധാരാളമായിട്ട് വന്ന് ഇവിടെ കമന്റാറുണ്ട്. അവർക്ക് പറയാൻ മറുപടി, സർക്കാർ ഏതായാലും പറയാൻ പോകുന്നില്ല, സർക്കാർ കാണാനും പോകുന്നില്ല. ചോദ്യം ഇതാണ്, എത്ര കാലം നിങ്ങൾ ഈ ലോക്ക്ഡൗൺ നീട്ടിക്കൊണ്ടു പോകും? നിങ്ങൾക്ക് ഒരിക്കലും നിർത്താൻ പറ്റില്ല. നിങ്ങളുടെ ഐഡിയ ലോക്ക്ഡൗണിലൂടെ കൊറോണയെ നിയന്ത്രിക്കാമെന്നാണ്. ഇപ്പോൾ നിങ്ങൾ കട അടച്ചു പൂട്ടിയിട്ട് കുറേശ്ശെ കുറേശ്ശെ തുറക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇൻഫെക്ഷനൊക്കെ കുറഞ്ഞായിട്ട് നിങ്ങൾ കണ്ടെത്തിയെന്നിരിക്കും. പക്ഷേ നിങ്ങൾ വീണ്ടും ഈ നിയന്ത്രണങ്ങളൊക്കെ നീക്കി ജനങ്ങൾക്ക് സാധാരണ ജീവിതം കൊടുക്കുന്ന ഒരു സമയം എപ്പോഴെങ്കിലും എത്താതിരിക്കില്ല. അന്ന് ഇവിടെ ഒരൊറ്റ കൊറോണ രോഗി പോലും കാണില്ല എന്ന് സർക്കാർ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഒരിക്കലും കൊറോണ രോഗത്തെ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാൻ പറ്റില്ല. അതൊരു റിയാലിറ്റിയാണ്. നിങ്ങൾ വാക്സിനേഷൻ കൊണ്ട് ഇതിനെ തുടച്ചു നീക്കാൻ പറ്റില്ല. പറ്റില്ല, ഒരിക്കലും പറ്റില്ല. കാരണം വാക്സിനേഷൻ എടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട്. വാക്സിനെ തകർത്തുകൊണ്ട്, അതായത് വാക്സിൻ്റെ പ്രൊട്ടക്ഷനെ തകർത്തുകൊണ്ട് വൈറസ് വീണ്ടും അവരെ ബാധിച്ചിരിക്കുന്നു. ഇപ്പോൾ ഡൽഹിയിലൊക്കെ പരന്നുകൊണ്ടിരിക്കുന്ന ഡെൽറ്റ വൈറസ് എന്ന് പറയുന്നത് വാക്സിനേഷൻ എടുത്ത ആൾക്കാരല്ല കണ്ടെത്തിയത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഈ നിയന്ത്രണങ്ങളൊക്കെ നീക്കി ആൾക്കാരെ പഴയപടി തുറന്നു വിടുമ്പോൾ അവർ വീണ്ടും പഴയ പോലെ ജീവിക്കാൻ തുടങ്ങും. ഇവിടെ വൈറസ് വീണ്ടും വ്യാപിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെ ലോക്ക്ഡൗൺ ചെയ്യും. അപ്പോൾ സർക്കാരൊന്ന് പറയണം, എത്ര കാലത്തേക്ക് കാണും ഈ കലാപരിപാടി? ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിത പ്രശ്നം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ തലയിൽ കയറില്ല. അവർക്കൊന്നും അറിയേണ്ട കാര്യമില്ല. അവർക്ക് അവിടെ സെക്രട്ടേറിയറ്റ് ഇരുന്നുകൊണ്ട് ലോക്ക്ഡൗൺ ആണെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും? അവൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? അവനവൻ്റെ ലോൺ എങ്ങനെ അടയ്ക്കും? പിള്ളേരെ എങ്ങനെ പഠിപ്പിക്കും? ഒരുപാട് കാര്യങ്ങളുണ്ട് പലർക്കും. ഇവിടെ ഒരുപാട് തരത്തിൽ ഇതുമായിട്ട് ഇതുമൂലം ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരുപാട് തരത്തിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരുണ്ട്. ഇതൊന്നും സർക്കാരിനറിയണ്ട. അവർ വെറും ഒരു അർത്ഥവുമില്ലാത്ത, ഒരു മീനിങ്ങും ഇല്ലാത്ത ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ ഈ ലോക്ക്ഡൗൺ എപ്പോഴെങ്കിലും നിർത്തേണ്ടി വരും. അന്നിവിടെ കൊറോണ രോഗികൾ ബാക്കിയുണ്ട്. 2-ഓ 3-ഓ പേരിൽ നിന്നാണ് ഈ രാജ്യം മുഴുവൻ ഈ രോഗം വ്യാപിച്ചതെങ്കിൽ വീണ്ടും ഇത് വ്യാപിക്കും. വാക്സിനേഷൻ ഗുണകരമല്ല എന്നുള്ളത് കണ്ടെത്തിയ കാര്യമാണ്. ഇന്ത്യയിൽ തന്നെ നമ്മുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കണ്ടെത്തിയതാണ് വാക്സിനേഷൻ എടുത്തവർക്ക് വീണ്ടും ബ്രേക്ക് ത്രൂ വന്നു. അതുകൊണ്ട് സർക്കാർ ചിന്തിക്കുക, ചുമ്മാ ഇത് ഒരു പ്രയോജനമില്ലാത്ത ഈ കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാമെന്നല്ലാതെ ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല. എൻ്റെ അടുക്കൽ ചെല്ലി ചോദിച്ചു, ലോക്ക്ഡൌൺ അല്ലാതെ നിങ്ങൾക്ക് വേറെന്തെങ്കിലും പരിഹാരമുണ്ടോ ഇത് നിയന്ത്രിക്കാൻ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ അടുക്കൽ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വക്കൽ അതിന് പരിഹാരമുണ്ട്. പ്രോപ്പർ രീതിയിൽ ഇതിനെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന പല വഴികളുമുണ്ട്. പക്ഷേ ആ വഴിയിലേക്ക് പോകണമെങ്കിൽ സർക്കാരിന് ധൈര്യം വേണം, ആർജവം വേണം. വിദഗ്ധർ എന്ന് പറയുന്ന കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ട് കണ്ണുമടച്ച് വിശ്വസിച്ച് അതേക്കുറിച്ച് അതിൻ്റെ റിയൽ വേൾഡിൽ എന്താണ് സംഭവിക്കുന്നത്, റിയാലിറ്റിയിൽ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാതെ എവിടെയോ ഇരുന്ന് കുറേ വിദഗ്ധർ പറയുന്ന കാര്യങ്ങൾ കേട്ട് മാത്രം കാര്യങ്ങൾ നീക്കുന്ന സർക്കാരിനോട് എനിക്കൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. എന്നോട് വ്യക്തിപരമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വക്കൽ വഴിയുണ്ട്. ആ വഴിയിലൂടെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിവേ, കൊറോണ രോഗം വന്നു പോയിട്ടുള്ള ആൾക്കാരൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. എൻ്റെ കൂട്ടത്തിൽ അത് പറഞ്ഞതേ ഉള്ളൂ. സർക്കാരും കേൾക്കണത്, കാരണം ഈ പറയാൻ പോകുന്നത് ഞാൻ ഈ മുമ്പ് പറഞ്ഞ കാര്യമായിട്ട് റിലേഷനുണ്ട്. നിങ്ങൾക്കൊരിക്കൽ കൊറോണ രോഗം വന്നു പോയിട്ടുണ്ടെങ്കിൽ, ചെറുതായിട്ടെങ്കിലും മൈൽഡായിട്ടെങ്കിലും ഇൻഫെക്ഷനായി അത് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾക്ക് സന്തോഷിക്കാം, ആഹ്ലാദിക്കാം. പിന്നീട് ഒരിക്കലും ഈ സാർസ് COVID-2 വൈറസിൻ്റെ ഒരു വേരിയൻറ്റിനും അതിൻ്റെ ഒരു മ്യൂട്ടേഷനും നിങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഇത് ഞാൻ കണ്ടുപിടിച്ച കാര്യമല്ല, മറിച്ച് അമേരിക്കയിലെ 2 യൂണിവേഴ്സിറ്റികൾ നടത്തിയ പഠന റിപ്പോർട്ടാണ്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മുടെ പത്രങ്ങളിലൊന്നും വരാൻ വഴിയില്ല. വളരെ പ്രയാസപ്പെട്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകളെ കണ്ടെത്തേണ്ടി വരുന്നത്. കാരണം ഇതൊക്കെ മെയിൻ സ്ട്രീം മീഡിയകൾ മുക്കി വെച്ചുകളെ. അവർ വർക്ക് ചെയ്യുന്നത് മറ്റ് ചിലർക്ക് വേണ്ടിയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ അവരുടെ പ്രൊട്ടക്ഷൻ, അവരുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർ പല റിയൽ വാർത്തകളും മുക്കിക്കളയും. അപ്പോൾ ഇതിൽ റിസർച്ച് നടത്തിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി അമേരിക്കയിലെ റോക്ക്ഫെല്ലർ യൂണിവേഴ്സിറ്റിയാണ്. റോക്ക്ഫെല്ലർ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ അവർ കണ്ടെത്തിയത്, ഒരു വ്യക്തിക്ക് കൊറോണ ബാധിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ ദീർഘകാലം, എന്ന് പറഞ്ഞാൽ 6-7 മാസങ്ങൾക്കപ്പുറം വരെ ആൻറ്റിബോഡികൾ നിലനിൽക്കും എന്നുള്ളതാണ്. ഒപ്പം അവർ കണ്ടെത്തിയ മറ്റൊരു കാര്യം, ഈ ആൻറ്റിബോഡികൾ, അതായത് ഇൻഫെക്ഷൻ ഉണ്ടായ ആളുടെ ശരീരത്തിലെ ആൻറ്റിബോഡികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും. അതായത് കാലം മാറുന്നതനുസരിച്ച് അതിൻ്റെ ചില ഘടനകൾക്ക് മാറ്റമുണ്ടാകും.
അതുകൊണ്ട് വൈറസ് മ്യൂട്ടേറ്റ് ആയിട്ട് അത് ഏത് രൂപത്തിൽ വന്നാലും ശരി അതിനെ ചേർത്ത് തോൽപ്പിക്കത്തക്ക പ്രതിരോധ ശേഷി ഈ ആന്റിബോഡികൾക്ക് എപ്പോഴും ഉണ്ടാവും. അവർ കണ്ടെത്തിയിരിക്കുന്നത് ഈ ആന്റിബോഡികൾ ശരീരത്തിൽ ഇൻഫെക്ഷൻ വന്നവരുടെ ശരീരത്തിലെ ഒരു നിരന്തര സാന്നിധ്യമായിരിക്കുമെന്നാണ്. ഇനി ഇതേപ്പറ്റി കുറെ കൂടി ഇലാബറേറ്റ് ആയിട്ട് പഠനം നടത്തിയ മറ്റൊരു യൂണിവേഴ്സിറ്റിയുണ്ട്, വാഷിങ്ടൺ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിൻ സെന്റ് ലൂയിസ് അമേരിക്ക. അവര് നടത്തിയ പഠനത്തിൽ അവർ കണ്ടെത്തിയത് ഒരു വ്യക്തിക്ക് മൈൽഡ് ഇൻഫെക്ഷനെങ്കിലും ചെറിയ തോതിലെങ്കിലും കൊറോണ ഇൻഫെക്ഷൻ വന്ന് പോയിട്ടുണ്ടെങ്കിൽ അത്തരക്കാരിൽ പല ഘട്ടങ്ങളിലായിട്ട് വൈറസ് ബാധിച്ച് രോഗമുക്തി നേടി എന്ന് പറഞ്ഞാൽ ആശുപത്രിയിലൊന്നും പോകാതെ തന്നെ വൈറസ് വന്നു പോയ ആൾക്കാർ, അത്തരക്കാരെ അവർ പല ഗ്രൂപ്പുകളിൽ നിന്ന് പരിശോധിച്ചപ്പോൾ അവർ കണ്ടെത്താൻ സാധിച്ചത് ചില ആൾക്കാരിൽ ഈ വൈറസിനെതിരെ ഉണ്ടായിട്ടുള്ള ആന്റിബോഡി 11 മാസങ്ങൾക്ക് ശേഷവും അവർ കണ്ടെത്തി. 5 മാസം അതായത് ആദ്യം കുറേ ആൾക്കാരെ അവർ പരിശോധിച്ച് 4 മാസം കഴിഞ്ഞ് നോക്കി രോഗം വന്നുപോയ ആൾക്കാരെ പരിശോധിച്ചപ്പോൾ അവരുടെ ശരീരത്തിൽ ആന്റിബോഡി ഉണ്ട്. വീണ്ടും കുറേ പേരെ അവർ 6 മാസം കഴിഞ്ഞപ്പോൾ പരിശോധിച്ചു, അപ്പോഴും അവരുടെ ശരീരത്തിൽ ആന്റിബോഡി ഉണ്ട്. വീണ്ടും അവർ പരിശോധിച്ചു 10 മാസം കഴിഞ്ഞപ്പോൾ പരിശോധിച്ചു, അവരുടെ ശരീരത്തിൽ ആന്റിബോഡി സാന്നിധ്യമുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് അവർ പല ഗ്രൂപ്പ് ആൾക്കാരെ അവർ പരിശോധിച്ചു. പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവർ കണ്ടെത്തിയ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് കൊറോണ രോഗം വന്ന് പോയി കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ആന്റിബോഡി പിന്നെ സ്ഥിര സാന്നിധ്യമായിരിക്കുമെന്നാണ്. ഇടയ്ക്ക് കുറച്ച് പഠന റിപ്പോർട്ടുകൾ അതായത് മറ്റ് ചില പഠന റിപ്പോർട്ടുകൾ വന്നിരുന്നു, അതിൽ അവർ പറഞ്ഞിരുന്നത് ഒരു വ്യക്തിക്ക് രോഗമുണ്ടായി അതായത് കൊറോണ ബാധിച്ചു കഴിയുമ്പോൾ അയാളുടെ ശരീരത്തിൽ ആന്റിബോഡികൾ ഉണ്ടാവും. ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഈ വൈറസിനെ ആന്റിബോഡികൾ നശിപ്പിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ വൈറസിനെ ശരീരത്തിൽ നിന്ന് തുരത്തി കഴിയുമ്പോൾ ഈ ആന്റിബോഡികളും ശരീരത്തിൽ ഇല്ലാതാകും. അതുകൊണ്ട് വാക്സിനേഷൻ നിർബന്ധമാണ് എന്ന രീതിയിലുള്ള കുറേ പഠനങ്ങൾ വന്നിരുന്നു. എന്നാൽ അത് വെറും അബദ്ധമാണ്, അത് ശരിയല്ല, അത് തെറ്റായ രീതിയിലുള്ള ഒരു വ്യാഖ്യാനമാണെന്നാണ് ഈ യൂണിവേഴ്സിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. അവർ പറയുന്നതാണ് ശരിക്കും റിയാലിറ്റി. കാര്യം എന്ന് പറഞ്ഞാൽ അത് നമുക്കും ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അവർ പറയുന്ന ഇതാണ്, ഒരു വ്യക്തിയുടെ ശരീരത്തിൽ വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം അതിനെതിരെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡികൾ ഉണ്ടാവും. ഈ ആന്റിബോഡികൾ വളരെയധികം വേഗം മൾട്ടിപ്പിൾ ആവും, അതായത് വർദ്ധിക്കും. വൈറസ് നമ്മുടെ ശരീരത്തിൽ ചെന്ന് പെരുകുന്നത് പോലെ ആന്റിബോഡികളും നിമിഷനേരം കൊണ്ട് പെട്ടെന്ന് പെരുകി അത് രക്തത്തിൽ കലർന്ന് എല്ലാ സ്ഥലത്തും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും ഈ ആന്റിബോഡികളും ചെല്ലും. അങ്ങനെ എവിടെയെല്ലാം വൈറസിൻ്റെ സാന്നിധ്യമുണ്ടോ അതിനെ എല്ലാം തുരത്താൻ വേണ്ടി ആ അളവിൽ ആന്റിബോഡികൾ കൂടുതലായിട്ട് ആ സമയത്ത് രോഗബാധയുടെ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. എന്നാൽ ഈ വൈറസിനെ ശരീരം തുരത്തി കഴിയുമ്പോൾ, വൈറസിനെ എടുത്ത് ദൂരെ കളയുമ്പോൾ പിന്നെ ആ ആന്റിബോഡികൾക്ക് അവിടെ ഫങ്ഷൻ ഇല്ല, അതിനെ നശിപ്പിച്ചു കഴിഞ്ഞ് അതിനെടുത്ത് കളഞ്ഞു. അങ്ങനെ കളയുമ്പോൾ ഈ ആന്റിബോഡികൾ നാച്ചുറലായിട്ട് കെട്ടടങ്ങും, അതില്ലാതെയാകും. പക്ഷേ അങ്ങനെ ഇല്ലാതെയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ഇല്ലാതെയാകും എന്നല്ല എന്ന് അവർ കൃത്യമായിട്ട് കണ്ടെത്തി. അവർ പറയുന്നത് ഈ സെല്ലുകളുടെ കൂട്ടത്തിൽ, ഈ മെമ്മറി സെല്ലുകളുടെ കൂട്ടത്തിൽ, ആന്റിബോഡികൾ ഉണ്ടാക്കുന്ന മെമ്മറി സെല്ലുകളുടെ കൂട്ടത്തിൽ ദീർഘകാലം നിലനിൽക്കാൻ കഴിവുള്ള സെല്ലുകൾ അവശേഷിക്കുകയും ഇവ നമ്മുടെ മജ്ജയിൽ കുടിയേറിയിരിക്കുകയും ചെയ്യും. നമ്മുടെ ബോൺ മാരോയിലേക്ക് ഇത് കുടിയേറിയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവർ ബോൺ മാരോയും ബ്ലഡും എല്ലാം പരിശോധിച്ച് ഈ പറഞ്ഞ രോഗം വന്ന് മാറിയ ആൾക്കാരുടെ ബോൺ മാരോ പരിശോധിച്ച് അവർക്ക് അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചതാണ് അതിൽ ആന്റിബോഡിയുടെ പെർമനന്റ് സാന്നിധ്യമുണ്ട്. ഈ വൈറസ് ഏത് സമയത്ത് പിന്നീട് എപ്പോൾ അറ്റാക്ക് ചെയ്താലും ശരി അതിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള കരുത്തുള്ള ആന്റിബോഡികൾ അവരുടെ ശരീരത്തിൽ പിന്നെ ലൈഫ് ലോങ് ഉണ്ടായിരിക്കുമെന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ അവര് ഈ രോഗം ബാധിക്കാത്ത ആൾക്കാർ, അതായത് ഈ വൈറസ് ബാധിക്കാത്ത ആൾക്കാരെ പഠനത്തിന് വിധേയമാക്കി, അവരുടെയും ബോൺമാരോ പരിശോധിച്ചപ്പോൾ അതിൽ ആന്റിബോഡിയുടെ സാന്നിധ്യമില്ല. കാരണം അവർക്ക് ഈ രോഗം വന്നിട്ടില്ല, വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ശരീരം ഈ ആന്റിബോഡി ക്രിയേറ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ കൊറോണ വന്നു പോയിട്ടുള്ള ആൾക്കാർ, ഈ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ റിപ്പോർട്ടുകൾ വളരെ ഓതന്റിക് ആയിട്ടുള്ള റിപ്പോർട്ടാണ്, റിയൽ ലൈഫ്, റിയൽ വേൾഡിൽ അവർ നടത്തിയ പഠനങ്ങളാണ്. ഈ പഠനമനുസരിച്ച് നമുക്ക് ശരീരത്തിൽ കൊറോണ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ സാർസ് കോവിഡ് 2 വൈറസിനെ, അത് ഏത് രൂപത്തിൽ വന്നാലും എപ്പോൾ വന്നാലും എങ്ങനെ വന്നാലും അതിനെ ചെറുക്കാനുള്ള ശേഷി നമ്മുടെ ശരീരം കൈപിടിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ യഥാർത്ഥത്തിൽ പിന്നീട് ഈ വൈറസിനെ ഭയന്ന് ജീവിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നുള്ളത് നമ്മുടെ സർക്കാരുകൾക്ക് മാത്രം അറിയില്ല എന്നുള്ളതാണ് സത്യം. ഒരു വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്നത് ഒരു ഡെഡ് വൈറസിനെയാണ്.
ഒരു ഡെഡ് വൈറസിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോട്ടീനോ മറ്റാണ് കുത്തിവെക്കുന്നത്. ഈ സാധനം വന്ന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള ഒരു ദുർബലമായ ആൻറ്റിബോഡി മാത്രമായിരിക്കും. നമ്മുടെ നമുക്കിപ്പം നമ്മൾ റിയൽ ലൈഫിലെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ, നമ്മളുമായിട്ട് ഒരു തല്ലുണ്ടാക്കാൻ വന്നു, ഒരു ദുർബലനായ ഒരുത്തനാണ് നമ്മളുമായിട്ട് തല്ലാൻ വരുന്നത്. ഇപ്പം നമ്മളായിട്ടല്ലേ ഒരു അടിപിടി മത്സരം വെച്ചെന്ന് വെച്ചു, ഒരു അടി മത്സരം വെച്ചിരിക്കുകയാണ്, നമ്മളതിനുവേണ്ടി പോവാണ്. അപ്പം നമ്മളുമായിട്ട് തല്ലാൻ വരുന്ന ആളെ കുറിച്ച് നമുക്ക് രേഖയുണ്ട്, ഒരു ബലം കുറഞ്ഞ ആളാണ്, രണ്ടടി കൊടുത്തു കഴിഞ്ഞാൽ താഴെ വീഴും. അപ്പം നമ്മൾ അതനുസരിച്ച് നമുക്ക് പരിശീലിച്ചാൽ മതി. എന്നാൽ നമ്മളെ അടിക്കാൻ വരുന്നവനൊരു നമ്മളെക്കാളും വെയിറ്റുള്ളവനും ഭയങ്കര കട്ടയാനായിട്ടുള്ളവനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമ്മുടെ കരുത്ത് വർദ്ധിപ്പിക്കേണ്ടി വരും. അപ്പോൾ അതൊരു ആവശ്യമനുസരിച്ചുള്ള ഒരു പ്രവർത്തനമാണ്. അവിടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് അത്രയേറെ കരുത്ത് ഉണ്ടാക്കിയാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെക്കാളും കരുത്ത് കുറഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല, നമ്മൾ നേരെ എന്നിട്ട് അടിപിടി ഉണ്ടാക്കുന്ന ജയിക്കുന്ന തിരിച്ചു വരും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ശത്രുവിൻ്റെ കരുത്ത് അനുസരിച്ചാണ് ശരീരം അതിനെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നത്. അപ്പോൾ ഒരു വാക്സിനേഷനിൽ കൂടി നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് എന്താണ്? ഒരു ഡെഡ് വൈറസാണ്. അതായത് കരുത്തൊന്നുമില്ലാത്ത വൈറസിൻ്റെയൊക്കെ ലക്ഷണങ്ങളുള്ള ഒരു ചത്ത സാധനമാണ്. അപ്പോൾ അതിനെതിരെ ശരീരം ഉണ്ടാക്കുന്ന ആൻറ്റിബോഡിക്കും അത്ര തന്നെ പവറേ കാണുകയുള്ളൂ. എന്നാൽ ഒറിജിനൽ വൈറസ് ശരീരത്തിൽ കയറുമ്പോൾ ശരീരം അതിനെതിരെ ഉണ്ടാക്കുന്ന ആൻറ്റിബോഡിയും അത്രയേറെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആൻറ്റിബോഡികൾക്ക് സ്വയം ഇവോൾവ് ആകാനുള്ള കഴിവുണ്ടെന്നും ഏത് മ്യൂട്ടൻ്റ് വൈറസിനെയും അല്ലെങ്കിൽ ഈ വൈറസിൻ്റെ ഏത് മ്യൂട്ടേഷനെയും ഏത് വേരിയൻറ്റിനെയും തടയാനുള്ള കരുത്തുണ്ടെന്നുമാണ് ഈ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നമ്മൾ അമേരിക്കയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അമേരിക്കയിൽ പിന്നെ വാക്സിനേഷൻ കൊടുത്തുകൊണ്ട് മാസ്കൊക്കെ ആൾക്കാരോട് ഊരാൻ പറഞ്ഞു എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. വെറും തട്ടിപ്പ് ന്യൂസാണ് ഇതൊക്കെ. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ ട്രംപ് ഭരിക്കുന്ന സമയത്ത് അവിടെ യാതൊരു കൺട്രോളും ഉണ്ടായിരുന്നില്ല, ആൾക്കാർ മാസ്ക് വെച്ചിരുന്നില്ല. അതേപോലെ തന്നെ അവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ പോലെ ഓടിച്ചിട്ടടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ജനങ്ങൾ വളരെ സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചത്. അപ്പോൾ അവിടെ വൈറസ് വ്യാപനം മൂലം സീരിയസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാരെ മാത്രമാണ് ആശുപത്രി കൊണ്ടുവരുന്നത്. ഈ സീരിയസ് ആയിട്ട് രോഗമുള്ള ആൾക്കാർക്ക് ആ സമയത്ത് വൈറസ് ബാധിച്ചു എന്ന് കേൾക്കുമ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞാണ് അവരെല്ലാം ആശുപത്രിയിൽ എത്തിച്ചത് ഭയമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വൈറസ് ബാധ എന്ന് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബലക്കുറവുള്ളവർക്കും അതേപോലെ തന്നെ ഏതെങ്കിലും രോഗങ്ങളുടെ പിടിയിൽ അമർന്നിരിക്കുന്നവർക്കൊക്കെ ഭയങ്കരമായ പേടി തോന്നും. കാര്യം ആളുടെ തന്നെ അവർക്ക് ചില രോഗങ്ങളുണ്ട്, അതിൻ്റെ ഒപ്പം ഈ ലോകം മുഴുവൻ കുട്ടിഘോഷിക്കുന്ന ഈ മഹാഭീകരനായ വൈറസിനെ പിടിച്ചു എന്ന് കേൾക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഭയമുണ്ടാകും. ആ ഭയം മൂലം അവരുടെ ശരീരം വളരെയധികം ഡൗണായി പോകും. ഈ ഒരു സത്യം പല ശാസ്ത്രജ്ഞന്മാരും പറയുന്നുണ്ട്. ഈ സത്യത്തെക്കുറിച്ച് പല ശാസ്ത്രജ്ഞന്മാർക്കും അറിയാം. അവർ പറയുന്നുണ്ട്, കാര്യം ഈ മീഡിയ ക്രിയേറ്റ് ചെയ്യുന്ന ഭീതി കൊണ്ടാണ് പല ആൾക്കാർക്കും പ്രശ്നം രൂക്ഷമായി പോകുന്നത്. നേരെ മറിച്ച് ഈ സർക്കാരുകൾ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ രോഗങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കരുതലെടുക്കണം, നിങ്ങൾ പൊതുജനങ്ങളായിട്ട് വലിയ സമ്പർക്കം തന്നെ പോരുത്, അങ്ങനെയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു മെസ്സേജാണ് കൊടുക്കുന്നതെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഒരു നൂറിലെന്ന് പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെ പേടിപ്പിച്ച് ഈ രീതിയിലൊക്കെ പോകണമെന്നൊക്കെ ആരാണ്ട് തീരുമാനിച്ച പോലെ കാര്യങ്ങൾ പോകുന്നത്. എനിവേ അതൊക്കെ പോട്ടെ, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടോ അവരോട് പറഞ്ഞിട്ടോ ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിയൽ ആയിട്ടുള്ള തെളിവ് കൊടുത്താലോ റിസർച്ച് റിപ്പോർട്ട് കൊടുത്താലോ ഒന്നും തന്നെ യാതൊരു പ്രയോജനമില്ല. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾക്ക് കൊറോണ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അമേരിക്കയിൽ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് അവിടെ ആൾക്കാർക്ക് ഭൂരിപക്ഷം ആൾക്കാർക്കും കൊറോണ ബാധിച്ചു, ഒന്നല്ലെങ്കിൽ ചെറിയ തോതിലോ വലിയ തോതിലോ അവർക്ക് കൊറോണ വന്നുപോയി. വന്നുപോയപ്പോൾ നാച്ചുറലായിട്ട് അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടായി. ആ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉള്ളവരാണ് അവിടെ കൂടുതലും, അല്ലാതെ വാക്സിനേഷൻ കൊണ്ടുണ്ടായ ഇമ്മ്യൂണിറ്റി അല്ല. ഇവിടെ നിങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കാതെ തന്നെ നിങ്ങൾക്ക് കൊറോണ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൾറെഡി ആൻറ്റിബോഡി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു. ഇവിടെ അങ്ങനെയുള്ള ടെസ്റ്റുകൾ, അതായത് കൊറോണ വന്നു പോയിട്ടുള്ള ആൾക്കാരുടെ ശരീരത്തിൽ ടെസ്റ്റ് നടത്തി അതിലെ ആൻറ്റിബോഡികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് പഠനം നടത്താൻ ഇന്ത്യയിൽ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയെങ്കിലും സർക്കാരിന് ചെയ്യാൻ സാധിക്കും. കൊറോണ വന്നു പോയ ആൾക്കാരെയെങ്കിലും ഈ മാസ്ക് കലാപരിപാടിയിൽ നിന്നും മറ്റ് ഇതുപോലെയുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. കാരണം അവർക്ക് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് പേർക്ക് ടെസ്റ്റ് ഒന്നും നടത്താതെ തന്നെ കൊറോണ വന്നു പോയിട്ടുണ്ട്. ഒരുപാട് പേർ അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരോടൊക്കെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല, യു ആർ 100% സേഫ്. താങ്ക് യു.